ശിവശങ്കറിന്റെ അറസ്റ്റ് വൈകാൻ കാരണം ഡിജിറ്റൽ രേഖകൾ ഡീകോഡ് ചെയ്യാൻ വൈകിയതിനാൽ. ശിവശങ്കറിനെ മാറി മാറി ചോദ്യം ചെയ്തിട്ടും എന്തെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കിയിരുന്നു CPM. സൈബർ സഖാക്കളും സോഷ്യൽ മീഡിയയിൽ നിരത്തിയ ന്യായീകരണ ക്യാപ്സൂളും ഇതുതന്നെയായിരുന്നു. അതിനുള്ള മറുപടിയാണിപ്പോൾ പുറത്തു വരുന്നത്. ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവുകളായിരുന്നു ഡിജിറ്റൽ രേഖകൾ. സ്വപ്നയുമായും സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റു പ്രതികളുമായും ശിവശങ്കർ നടത്തിയ ചാറ്റുകൾ തുടങ്ങിയ രേഖകൾ. എന്നാൽ എല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് റിക്കവർ ചെയ്തെടുക്കാനെടുത്ത കാലതാമസമാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് വൈകാനുള്ള കാരണം. കസ്റ്റംസ് ആയിരുന്നു ശിവശങ്കറിന്റെ ഫോൺ രേഖകളും മറ്റും പിടിച്ചെടുത്തത്. ഇത് സീഡാക്കിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. ഈ രേഖകൾ പരിശോധിച്ച് സീഡാക്കിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചത് 2 ആഴ്ച മുൻപായിരുന്നു. ഇത് പരിശോധിച്ചതോടെയാണ് ശിവശങ്കർ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അന്വേഷണവുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്ന നിലപാടിലും അവർ എത്തി. ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന നിലപാടിലേക്ക് സംഘം എത്തുന്നതും അതോടെയാണ്. ഇതിനു പിന്നാലെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 16 ഒക്ടോബർ ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കാൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തുന്നത്. അറസ്റ്റിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലായതോടെയാണ് ശിവശങ്കറിന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ആശുപത്രിയിൽ പ്രവേശിക്കുന്നതും. ഫോൺ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് ശിവശങ്കറും അന്ന് തന്നെ മനസ്സിലാക്കിയെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിനു പിന്നാലെയാണ് ശിവശങ്കർ കസ്റ്റംസ് കേസിലും മുൻകൂർ ജാമ്യഹർജി നൽകുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്വർണം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇത്തരത്തിൽ ആയുധവും എത്തിക്കാം എന്ന നിലയിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ആയുധക്കടത്തും നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷണ പരിധിയിലുണ്ട്. സ്വർണ്ണക്കടത്തിൽ പിടിയിലായിട്ടുള്ള പ്രതികളിൽ ചിലർക്ക് ആയുധക്കടത്ത് സംഘങ്ങളുമായും ബന്ധം ഉണ്ടെന്നുള്ളത് സംശയം ബലപ്പെടുത്തുന്നു. ഒരു നിമിഷം കൊണ്ടാണ് എം ശിവശങ്കർ IAS എന്ന പേര് 5ാം പ്രതി എന്ന 2 വാക്കിലേക്ക് ഒതുങ്ങുന്നത്. കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ ഏക IASകാരൻ, അതും പിണറായി ഭരണത്തിൽ തന്നെ. സർക്കാർ അടിമുടി പ്രതിരോധത്തിലാണ്. ശിവശങ്കറിനെ ഇനി എത്ര തള്ളിപ്പറഞ്ഞാലും സർക്കാരിന് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞുമാറാനാകില്ല. ഇനിയും വമ്പന്മാർ കുടുങ്ങാനുണ്ട്. ശിവശങ്കർ കുടുങ്ങിയതിനാൽ ജലീൽ സേഫ് സോണിലാണെന്ന് കരുതേണ്ടതില്ല. അടുത്തത് പിടിവീഴുന്നത് ജലീലിനായിരിക്കാം. കൊച്ചാപ്പ ഇറക്കിയ ഈന്തപ്പഴത്തിൻ്റെയും ഖുറാന്റെയും സത്യം പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.